തീരെ സുഖമില്ല. ചികിത്സകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബലം കൊടുത്തുള്ള ഒന്നും പുള്ളിക്ക് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ തെളിച്ചക്കുറവ് സൗദാമിനി കൊച്ചമ്മയുടെ മുഖത്തുണ്ട് താനും. ചന്ദ്രൻ ചേട്ടനല്ലേ വരുന്നത്? കൂടെ ആരാണ്? ഒരു പുതിയ ആൾ, ചെറുപ്പക്കാരനാണ്. പെട്ടിയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. പുറത്തേക്ക് നോക്കിക്കൊണ്ട് കാര്യസ്ഥൻ കുട്ടൻപിള്ള പറഞ്ഞതും എല്ലാവരും അങ്ങോട്ട് നോക്കി. ചന്ദ്രൻപിള്ളയും കൂടെയുള്ള ചെറുപ്പക്കാരനും നടന്ന് അവരുടെ അടുത്തെത്തി. ഇതാരാ ചന്ദ്ര? തമ്പി ചോദിച്ചു. തമ്പി, അദ്ദേഹം അന്നൊരു ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞില്ലേ? ഇത് രഘു, ഇവൻ നന്നായി വണ്ടി ഓടിക്കും. ചന്ദ്രൻപിള്ള രഘുവിനെ നോക്കി പറഞ്ഞു. വണ്ടിക്ക് വേണ്ടി മാത്രം ഒരാളെ ഇപ്പോൾ വേണ്ട ചന്ദ്ര. ഇപ്പോൾ വലിയ യാത്രയൊന്നുമില്ലല്ലോ. സൗദാമിനി കൊച്ചമ്മ ഇടയ്ക്ക് കയറി പറഞ്ഞപ്പോൾ രഘു അവളെ ഒന്ന് നോക്കി. കൊള്ളാമല്ലോ, ഇവൾ ഒരു കുതിരയാണല്ലോ, അവൻ മനസ്സിൽ പറഞ്ഞു. അയ്യോ, അങ്ങനെ പറയല്ലേ കൊച്ചമ്മേ. ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് കൂട്ടിക്കൊണ്ടു വന്നതാ. പിന്നെ ഇവനും കുറച്ച് ഗതികേടില്ല. ചന്ദ്രൻ തലചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ആണോ? വേറെ ഏതൊക്കെ ജോലികൾ അറിയാം? വണ്ടി മാത്രമേ ഓടിക്കൂ എന്നുണ്ടോ? സൗദാമിനി കൊച്ചമ്മ ചോദിച്ചതും, അല്ല, കുതിരയെ ഓടിക്കും, രഘു അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു. അവനത് പറഞ്ഞതും സൗദാമിനി കൊച്ചമ്മ ഒഴിച്ച് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ആള് രസികനാണല്ലോ ചന്ദ്ര, തമ്പി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല തമ്പി, അദ്ദേഹം അവൻ കാര്യം പറഞ്ഞതാ, അവന് കുതിരപ്പണിയായിരുന്നു. ആണോ? ഇവിടെ സൗദാമിനിക്ക് ഒരു കുതിരയെ വേണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് നാള് കുറേയായി. അപ്പോൾ എന്തായാലും നിൽക്കട്ടെ, കുതിരയെ വാങ്ങുമ്പോൾ പിന്നെ അതിന് വേറെ ജോലിക്കാരനെ നോക്കണ്ടല്ലോ, അല്ലേ സൗദാമിനി? തമ്പി ഭാര്യയോട് ചോദിച്ചു. സൗദാമിനിയുടെ മുഖം വിടർന്നു. കുതിര എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്, അങ്ങേയറ്റമാണ് ഇഷ്ടം. അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കുതിരയുടെ കാര്യം പറഞ്ഞതു മുതൽ സൗദാമിനി അവനെ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. രഘു 30 വയസ്സുള്ള അവിവാഹിതൻ, സ്ത്രീ വിഷയത്തിൽ തൽപരൻ, ഉറച്ച ശരീരം, കഴുകന്റെ കണ്ണുകൾ. രഘുവിൻ്റെ ഉറച്ച ബലിഷ്ഠമായ ശരീരത്തിൽ സൗദാമിനിയുടെ കണ്ണുകൾ ഇഴഞ്ഞു. 4 വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന സൗദാമിനി കൊച്ചമ്മ രഘുവിൻ്റെ വരവ് ചലനങ്ങൾ ഉണ്ടാക്കിയെന്നുറപ്പാണ്. സൗദാമിനിയെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. സൗദാമിനി എന്നല്ല, സൗദാമിനി കൊച്ചമ്മ 35 വയസ്സ് തികഞ്ഞ പ്രൗഢിയും പ്രമാണിത്വവുമുള്ള ഒരു വല്ലാത്തൊരു സൗന്ദര്യമുള്ള പെണ്ണ്. സ്ത്രീത്വം തുളുമ്പുന്ന മുഖമാണെങ്കിലും ലാസ്യം ഭാവം ആ മുഖത്ത് എടുത്തു കാണാൻ കഴിയും. അതിന് കാരണം അവളുടെ ജ്വലിക്കുന്ന കണ്ണുകളാണ്. സാരിയാണ് എപ്പോഴും വേഷം. എന്നാ പിന്നെ ഇവൻ ആ ഹൗട്ട് ഹൗസിൽ താമസിച്ചോട്ടെ, നാളെ മുതൽ ജോലിക്ക് കയറാം, തമ്പി പറഞ്ഞു. രാത്രിയിൽ അത്താഴത്തിന് കുട്ടൻപിള്ള വന്ന് വിളിക്കും, സൗദാമിനി കൊച്ചമ്മ പറഞ്ഞു. കുട്ടൻപിള്ളയെ രഘുവിന് മുറി കാണിച്ചു കൊടുക്ക്. സൗദാമിനി അവനെ ഒന്ന് മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. രഘു പെട്ടിയും എടുത്ത് കുട്ടൻപിള്ളയുടെ കൂടെ പോയി. പോയ പോക്കിൽ അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. സൗദാമിനിയുടെ പിൻഭാഗമാണ് കണ്ടത്. അവൻ്റെ തൊണ്ട വരണ്ടുപോയി. രാത്രിയായി. സൗദാമിനി കുളിച്ച് മാറി വന്ന് കിടന്നു. അവളുടെ മനസ്സിൽ മുഴുവൻ രഘുവിൻ്റെ ഉറച്ച ശരീരമായിരുന്നു. അവൾ കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. നിനക്ക് വേറൊരു വിവാഹം കഴിച്ചുകൂടെ സൗദാമിനി? അവളുടെ മനസ്സിൽ രഘു കയറിയ കാര്യം അറിയാതെ തമ്പി ചോദിച്ചു. ഞാനിപ്പോൾ എത്ര നാളായി ഈ ഗതിയിലായിട്ട്, നിന്റെ ആവശ്യങ്ങളൊന്നും എനിക്ക് നിറവേറ്റാൻ കഴിയുന്നില്ല. ഇനിയും ഇത് ശരിയാകില്ല. ഞാൻ കാരണം നിന്റെ യൗവനം നഷ്ടപ്പെടുത്തണ്ട? തമ്പി ചോദിച്ചു. ഏയ്, അതൊന്നും വേണ്ട, അങ്ങനെയൊന്നുമില്ല, എല്ലാം ശരിയാകും, സമാധാനമായി ഉറങ്ങൂ, അവൾ തമ്പിയെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞെങ്കിലും അവളുടെ മനസ്സിൽ രഘു കടന്നുകൂടിയിരുന്നു. അവനെ കണ്ടപ്പോൾ മുതൽ എന്തോ എവിടെയോ ഒരു വികാരവേലിയേറ്റം സൗദാമിനിയിലുണ്ടായി എന്നതാണ് സത്യം. പിറ്റേന്ന് പ്രഭാതം. ഉറക്കമുണർന്ന സൗദാമിനി കുളിയെല്ലാം കഴിഞ്ഞ് ചായയുമായി മട്ടുപ്പാവിലേക്ക് നടന്നു. അതാണ് പതിവ്. ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പതിവില്ലാതെ കിണറ്റിൽ നിന്നും വെള്ളം കോരിയൊഴിക്കുന്ന ശബ്ദം കേട്ട് അവൾ വടക്ക് ഭാഗത്തേക്ക് നടന്ന് താഴേക്ക് നോക്കി. ആ കാഴ്ച കണ്ടതും അവൾ ഞെട്ടി പിന്നോക്കമാഞ്ഞു. അവളുടെ സപ്തഞാടികളും വലിഞ്ഞു മുറുകി. അരക്കെട്ടിലൂടെ 1000 മിന്നൽ പിണറുകൾ ഒരുമിച്ച് കടന്നുപോയ പോലെ കയ്യിലിരുന്ന ചായക്കപ്പ് തറയിൽ വീണ് ചിന്നി ചിതറി. അവൾ ഭിത്തിയിൽ ചാരി നിന്ന് കിതച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു. അപ്പോഴും ആ ദൃശ്യം തന്നെ അവളുടെ കണ്ണിൽ. ഹോ, എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുത് ഈശ്വര, അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. ഒരു ഒറ്റത്തോർത്തുമുടത്ത് നിന്ന് കുളിക്കുന്ന രഘുവിൻ്റെ ഉലക്കയാണ് സൗദാമിനി കണ്ടത്. അതൊന്നുകൂടി കാണുവാൻ അവളുടെ മനസ്സ് വെമ്പി. പക്ഷേ അവൻ തന്നെ കണ്ടാലോ എന്ന ചിന്ത അവളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ദേഹം തളർന്ന പോലെ തോന്നി. അവൾ ഭിത്തിയിൽ ചാരി നിന്ന് കിതച്ചു. അവൾ പതുക്കെ തിരിഞ്ഞു നടന്നതും തുടകൾ തമ്മിൽ തിന്നിയടിക്കുന്ന പോലെ തോന്നി. ഈശ്വര, ഒരൊറ്റ കാഴ്ചയിൽ എനിക്കെന്തോ പോലെയായി. വർഷങ്ങളായി ഉറങ്ങി വരണ്ടു കിടന്ന അവളുടെ
അതിൽ മഴ പെയ്തു തുടങ്ങി. അവൾക്ക് സ്വയം അപമാനം തോന്നി. ഞാൻ ഇത്രയും പെട്ടെന്ന് വീഴുന്ന ഒരു ടൈപ്പാണോ എന്നോർത്ത്. വെറും പക്ഷെ കണ്ടത് വെറുമൊരു സാധനമല്ലല്ലോ, ഞാൻ കണ്ടത് സാധാരണയിലും കൂടുതൽ വലിപ്പമുള്ളതല്ലേ? അത് വിശ്വരൂപം പ്രാപിച്ചാൽ എന്താകും അവസ്ഥ? അതൊന്നുകൂടി കാണുവാൻ അവളുടെ മനസ്സ് കൊതിച്ചു. ഒടുവിൽ അവളുടെ മനസ്സ് തന്നെ ജയിച്ചു. അവൾ ചുറ്റും നോക്കി. ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വിറക്കുന്ന കാലടികളോടെ തിരികെ നടന്നു. മട്ടുപ്പാവിൻ്റെ അരികിലെത്തിയ അവൾ അവൻ തന്നെ കാണരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പതുക്കെ എത്തി നോക്കി. അവൾ കൊതിയോടെ ആർത്തിയോടെ നോക്കി. പെട്ടെന്നവൻ തല ഉയർത്തിയതും അവൾ ഞൊടിയിട കൊണ്ട് പുറകിലേക്ക് നീങ്ങി നിന്ന് കിതച്ചു. അവൻ കണ്ടു കാണുമോ എന്ന പേടിയും അവളിൽ നിറഞ്ഞു. സൗദാമിനി, തമ്പിയുടെ വില കേട്ട് അവൾ അകത്തേക്ക് പോയി. അന്ന് രാത്രിയിൽ അവൾ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ജോലിക്കാരോടുള്ള അവളുടെ ഇഷ്ടം അവളിൽ ഇരച്ചു പൊന്തി തുടങ്ങി. അവൻ്റെ അത് സ്വന്തമാക്കാനുള്ള വ്യഗ്രത സൗദാമിനിയുടെ മനസ്സിനെ തീവ്രമാക്കി. പക്ഷെ കുടുംബപ്പേര്, ഭർത്താവ്, മകൾ, ഈ ചിന്തകൾ അവളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാലും അവൻ്റെ അത് ആ കോല് സൗദാമിനിയെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. രഘുവിനെ അവൻ കാണാതെ അവൾ ശ്രദ്ധിക്കുകയായിരുന്നു. അവനുമായി അടുക്കുവാനും അവൾ അറിയാതെ തന്നെ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് പുറത്തു നിന്നും അടുക്കളക്കാരി ശാന്തയോട് കളിതമാശ പറയുന്ന രഘുവിനെ അവൾ മട്ടുപ്പാവിൽ നിന്ന് കണ്ടു. രഘു, അവൾ വിളിച്ചു. എന്താ കൊച്ചമ്മേ, വൈകിട്ട് അമ്പലത്തിൽ പോകണം, കാറൊന്ന് കഴുകിയിടണം, അവൾ പറഞ്ഞു. ഓ ശരി കൊച്ചമ്മേ, നീയും വരണം, എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല. ഞാനും വരാം കൊച്ചമ്മേ. അങ്ങനെ വൈകിട്ട് അമ്പലദർശനം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ രഘു അവളോട് ചോദിച്ചു. കൊച്ചമ്മേ, എന്താ രഘു? അവൾ ചോദിച്ചു. ഇവിടെ അടുത്തൊരു കുതിരലായ ഉണ്ട്, ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന അവിടെയാണ്. കൊച്ചമ്മയ്ക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് കയറി അവറ്റകളെ ഒന്ന് കണ്ടിട്ട് വന്നോട്ടെ, പെട്ടെന്ന് വരാം. അതിനെന്താ, ഞാനും വരാം, എനിക്കും കുതിരകളെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ അവർ അവിടെ എത്തി. കുറേ കുതിരകളുള്ള ലായം കുതിരകളെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. ഇവിടെ കുറേ കുതിരകളുണ്ടല്ലോ, അവൾ ചോദിച്ചു. അതെ കൊച്ചമ്മേ, ഒരു സേട്ടുവാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. ഒരു പയ്യനുണ്ടായിരുന്നു ഇവിടെ, അവനിവിടെ ഇല്ലെന്ന് തോന്നുന്നു. അവിടെ എന്താ ഇത്ര ശബ്ദം? കെട്ടിമറിച്ച ടാർപ്പയ്ക്ക് അപ്പുറം രണ്ട് കുതിരകൾ ആവേശത്തോടെ ചിനയ്ക്കുന്നത് കേട്ട് അവൾ ചോദിച്ചു. അവൻ അവിടെ ഉണ്ടാകുമെന്ന് രഘു പറഞ്ഞു. അല്ല രഘു, എന്താ ഈ കുതിര ഇങ്ങനെ ചിനയ്ക്കുന്നത്? അത് കൊച്ചമ്മേ ഒന്നുമില്ല, കുതിരയെ ഓടിക്കുന്നതാ. ഓടിക്കുമെന്നോ? എന്ന് വെച്ചാൽ എന്താ? അത് കൊച്ചമ്മേ ഒന്നുമില്ല. എന്നിട്ട് കുളമ്പടി ശബ്ദമില്ലല്ലോ, അവൾ ചോദിച്ചു. അത് കൊച്ചമ്മേ, അവൻ വിക്കി. എന്താ പറയേ? അത് കുതിരക്കാരനല്ല ഓടിക്കുന്നത്. പിന്നെ അത് കുതിര, ഒരു കുതിര മറ്റൊരു കുതിരയെ തന്നെ ഓടിക്കുന്നതാ. കുതിര കുതിരയെ ഓടിക്കുമെന്നോ? എന്നാ അതൊന്ന് കാണണമല്ലോ. അയ്യോ അത് വേണ്ട കൊച്ചമ്മേ. അതെന്താ? അവിടെ പെൺകുതിരയെ ചവിട്ടിക്കുന്നതാ, അവൻ തല ചൊറിഞ്ഞിട്ട് പറഞ്ഞു. ചവിട്ടിക്കുകയോ? അവൾ സംശയത്തോടെ അവനെ നോക്കി. അത് കുതിരകൾ ഇണചേരുന്നതാണ്, അതിനെയാണ് ചവിട്ടിക്കുക എന്ന് പറയുന്നത്. അത് കേട്ടതും സൗദാമിനിയൊക്കെ വീണ്ടും തരിച്ചു കയറി. അവളുടെ മുഖം തുടുത്തു. അത് തനിക്ക് എങ്ങനെയെങ്കിലും കാണണമെന്നായി. ഭാവമാറ്റം അവൻ അറിയാതെ അവൾ ചോദിച്ചു. കുതിരകളുടെ ഏത് ശബ്ദവും എനിക്കറിയാം കൊച്ചമ്മേ എന്നവൻ പറഞ്ഞു. ഓഹോ, എന്നൊന്ന് അറിയണമല്ലോ. അവൾ നടന്ന് അവിടെ ഒന്ന് പോയി നോക്കി. അവിടെ കണ്ട കാഴ്ച കണ്ട് അവൾ ഞെട്ടിപ്പോയി. സൗദാമിനിക്ക് അവിടെ അധികം നേരം നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ അവിടെ നിന്നും ഓടി രഘുവിൻ്റെ മുന്നിൽ നിന്ന് അവൾ കിതച്ചു. ഞാൻ പറഞ്ഞതല്ലേ പോകണ്ടായെന്ന്, രഘു പറഞ്ഞു. ഓ അത് സാരമില്ല, എനിക്ക് കുതിരകളെ വലിയ ഇഷ്ടമാണ്. അടുത്ത ജന്മമെങ്കിലും ഒരു കുതിരയായി ജനിക്കണം. അവൾ വശ്യമായി ചിരിച്ചുകൊണ്ട് അവൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. എനിക്ക് കുതിരയുടെ പുറത്ത് കയറി ഓടിക്കാനാണ് ഇഷ്ടം, രഘു അവളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. ഹോ, അവൾ അറിയാത്ത ശബ്ദം പുറത്തു വന്നു. അവൾ അവനെ വശ്യമായി നോക്കി ചുണ്ട് കടിച്ചു. വാ പോകാം. അവൾ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. ഉഴുതുമറിയുന്ന അവളുടെ ഇതിൽ നോക്കി അവൻ പിന്നാലെ ചെന്നു. അവൻ്റെ കണ്ണുകൾ തൻ്റെ അതിൽ തന്നെ ആകുമെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മനഃപൂർവ്വം തെറ്റിച്ചു നടന്നു. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കിയതും രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. സൗദാമിനിയുടെ കണ്ണുകളിൽ തീ നിറഞ്ഞിരുന്നു. അവളുടെ ചുണ്ടുകൾ ചുമന്നു തുടുത്തു. ഓടിച്ചെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അവന് തോന്നി. സൗദാമിനി കാറിലേക്ക് കയറി. പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നറിയാവുന്നതുകൊണ്ട് അവനെ തന്നെ കൺട്രോൾ ചെയ്ത് നിന്നു. കാർ മുന്നോട്ട് നീങ്ങി. വീടെത്തിയതും സൗദാമിനി പറഞ്ഞു, നാളെ രാവിലെ എസ്റ്റേറ്റിൽ പോകണം, രാവിലെ തന്നെ റെഡിയാകണം. പിന്നെ കുതിരയാലയത്തിൽ പോയത് ആരോടും പറയണ്ട. അവൾ കടക്കണ്ണിട്ട് അവനോട് പറഞ്ഞു. ശരി കൊച്ചമ്മേ. അവൻ കാറ് പാർക്ക് ചെയ്ത് അവൻ്റെ റൂമിലേക്ക് പോയി. പിറ്റേന്ന് സൗദാമിനിയുമായി ഒറ്റയ്ക്ക് കറങ്ങാമെന്ന ചിന്തയിൽ അവൻ വേഗം കിടന്നുറങ്ങി. സൗദാമിനിക്കും കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു, അത് തന്നെയായിരുന്നു
ഓ എൻ്റെ അമ്മേ, കണ്ണടയ്ക്കുമ്പോൾ അവൻ്റെ അതായിരുന്നു അവളുടെ കൺമുന്നിൽ മിന്നി മറയുന്നത്. അവൾ പതുക്കെ എഴുന്നേറ്റ് മടുപ്പാവിലേക്ക് നടന്നു. അവിടെ നിന്നാൽ അവൻ്റെ മുറി വ്യക്തമായി കാണാം. അവിടേക്ക് പോയി അവൻ്റെ ആ കരുത്തിൽ ലയിച്ച് കിടക്കാൻ അവൾ അതിലായി ആഗ്രഹിച്ചു. മട്ടുപ്പാവിൽ നിന്നും നേരെ താഴേക്ക് പോകാൻ കഴിയില്ല, അവളുടെ മുറിയിലൂടെ വേണം താഴേക്ക് പോകാൻ. രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവൾ തൻ്റെ മുറിയിലേക്ക് കയറി. വിറയ്ക്കുന്ന കാലടികളോടെ അവൾ നടന്നു. ചൗദാമിനി ഇതുവരെ ഉറങ്ങിയില്ലേ? പെട്ടെന്നുള്ള തമ്പിയുടെ ചോദ്യം കേട്ട് അവൾ ഞെട്ടിത്തരിച്ചു. അവൾ തിരിച്ചു നിന്നു. നാശം! ജീവിതത്തിൽ ആദ്യമായി അവൾ സ്വന്തം ഭർത്താവിനെ നാശമെന്ന് മനസ്സിൽ വിളിച്ചു. ഒരു സ്വപ്നം കണ്ട് എഴുന്നേറ്റതാ, പിന്നെ ഉറക്കം വന്നില്ല. അവൾ പറഞ്ഞു, ദൈവനാമം ചൊല്ലിയിട്ട് കിടക്കാൻ നോക്ക്, നാളെ നീ എസ്റ്റേറ്റിൽ പോകുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, പോകണം. അവൾ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ മനസ്സില്ലാ മനസ്സോടെ കമഴ്ന്ന് കിടന്നു. പിറ്റേന്ന് പ്രഭാതം പൊട്ടിവിടർന്നു. പ്രതീക്ഷിച്ചതൊന്നും ആയിരുന്നില്ല പിറ്റേന്ന് നടന്നത്. രഘുവിൻ്റെ ജോലി വരെ പോയി എന്ന പോലെയുള്ള കാര്യങ്ങൾ. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, എങ്കിലും വലുതായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സംഭവം ഇങ്ങനെയാണ്. രാവിലെ തന്നെ റെഡിയായി കാറെടുത്ത് സൗദാമിനിയെ കാത്തുനിന്ന അവൻ്റെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ആദ്യം തന്നെ കാര്യസ്ഥൻ കുട്ടൻപിള്ള വന്ന് മുന്നിലെ സീറ്റിലിരുന്നു. പിന്നാലെ സൗദാമിനി കൊച്ചമ്മയും വന്ന് പിറകിൽ കയറി. അവളുടെ മുഖത്ത് ദേഷ്യം നിഴലിച്ചിരുന്നു. പോകാം, അവൾ പറഞ്ഞു. അവൻ കാറ് മുന്നോട്ടെടുത്തു. വണ്ടി എസ്റ്റേറ്റിലെത്തി. കുറേയധികം ജോലിക്കാർ അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ ജോലിക്കാരാണോ? കുട്ടമ്പിള്ളൈ കാറിൽ നിന്നിറങ്ങിയ സൗദാമിനി ചോദിച്ചു. ഇവർക്കൊന്നും ജോലിയില്ലേ? എല്ലാവരും എന്താ ഇങ്ങനെ കൂടി നിൽക്കുന്നേ? അത് എല്ലാവരും കൊച്ചമ്മ വരുമെന്ന് പറഞ്ഞ് കാണാൻ ആഗ്രഹിച്ചു നിൽക്കുമായിരുന്നു. ഓ ആണല്ലേ, അവർക്കിടയിലൂടെ നടന്നു. കുട്ടമ്പിള്ള മുന്നിലും സൗദാമിനി പിന്നിലും, അതിനു പിന്നിൽ രഘുവും. കൂടി നിന്ന ആണുങ്ങളിൽ ഒരുവിധപ്പെട്ടവരുടെ എല്ലാ കണ്ണുകളും കൊച്ചമ്മയുടെ പൂമേനിയിൽ നിന്നും ചോര ഊറ്റി കുടിക്കുന്നതായിരുന്നു. പെട്ടെന്ന് സൗദാമിനി കല്ലിൽ തട്ടി മുന്നോട്ട് വീഴാനാഞ്ഞു. പുറകിൽ നടന്ന രഘു പെട്ടെന്ന് അവളെ പിന്നിൽ നിന്നും കൈയിട്ട് പിടിച്ച് പൊക്കിയെടുത്തു. പിടുത്തമെന്ന് പറഞ്ഞ ഒരൊന്നൊന്നര പിടുത്തം തന്നെയായിരുന്നു. അമർത്തി പിടിച്ചപ്പോൾ അവൻ്റെ കൈ തന്നെ പതിയെ മുകളിലോട്ട് കയറി. ചേ, എന്താ ഈ കാണിക്കുന്നേ? മനസ്സിൽ അവൻ്റെ കൈക്കരുത്തിൽ അവനോട് ലയിച്ചു നിൽക്കാൻ ആഗ്രഹമുണ്ടായിട്ടും ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തൻ്റെ അഭിമാനമുറുത്ത് അവൾ അവനോട് ദേഷ്യത്തോടെ ആക്രോശിച്ചു. അത് കൊച്ചമ്മ വീഴാൻ പോയപ്പോൾ അവൻ വിക്കി. വീണില്ലല്ലോ, പിന്നെ എന്തിനാ നീ കൊച്ചമ്മയെ കയറി പിടിച്ചതെന്നും ചോദിച്ച് കുട്ടമ്പിള്ള അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. തിരിച്ച് കുട്ടമ്പിള്ളയ്ക്ക് നേരെ കൈയോങ്ങി അവനോട് സൗദാമിനി പറഞ്ഞു, പൊയ്ക്കോ നീ, പോയി കാറിലിരുന്നാൽ മതി. സൗദാമിനിക്കും വേറെ ഒന്നും പറയാൻ പറ്റിയില്ല. ഇന്ന് തന്നെ അവനെ പറഞ്ഞു വിട്ടേക്കാം കൊച്ചമ്മേ, കുട്ടമ്പിള്ള ദേഷ്യം കൊണ്ട് വിറച്ചു. അവളിലൊന്ന് മൂളുക മാത്രമായിരുന്നു. അവൻ കയറി പിടിച്ചത് അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണെങ്കിലും അങ്ങനെ പെരുമാറേണ്ടി വന്നതിൽ അവൾക്ക് കുറ്റബോധമുണ്ടായിരുന്നു. കുട്ടൻപിള്ള ഇടപെടുകയും ചെയ്തു. ആശിക്കുന്നതെല്ലാം നഷ്ടപ്പെടുകയാണല്ലോ ഈശ്വര, അവൾ മനമുരകി. അന്ന് വൈകിട്ട് മതിയെടാ മതി, നിർത്തിക്കുവാൻ എൻ്റെ ജോലി എന്ന് ദേഷ്യത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചന്ദ്രൻപിള്ള അവൻ്റെ അടുത്തെത്തി. എന്താ ചേട്ടാ? അവൻ ചോദിച്ചു. എടാ, നിൻ്റെ സങ്കടവും ഗതികേടും കണ്ട നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ആ ഓർമ്മ നിനക്ക് വേണമായിരുന്നു. ചന്ദ്രൻപിള്ള ദേഷ്യത്തോടെ രഘുവിനെ നോക്കി ആക്രോശിച്ചു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ചേട്ടാ, അവൻ അറിയാത്ത പോലെ പറഞ്ഞു. എടാ, ആരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയണം. നിന്നെപ്പോലെയുള്ള ഒരു തെണ്ടിയെ ഇവിടെ കൊണ്ടുവന്ന് കയറ്റിയെ എന്നെ വേണം ചവിട്ടാൻ. ചന്ദ്രൻപിള്ളയുടെ ദേഷ്യം ഇരട്ടിച്ചു. എടുക്കാനുള്ളതെല്ലാം എടുത്തോ? കുട്ടമ്പിള്ളയുടെ അടുത്ത് പോയി കിട്ടാനുള്ള ശമ്പളവും മേടിച്ചോ? വേഗമാവട്ടെ, ചന്ദ്രൻപിള്ള കലി കൊണ്ട് വിറച്ചു. ഇതാരുടെ കൽപ്പനയാ? രഘു ചോദിച്ചു. ആരാ ഇവിടെ കൽപ്പിക്കാനുള്ളത്? അവർ തന്നെ. അതും പറഞ്ഞ് ചന്ദ്രൻപിള്ള പറമ്പിലേക്ക് പോയി. രഘു പുറത്തേക്ക് ഇറങ്ങി ബംഗ്ലാവിൻ്റെ മട്ടുപ്പാവിലേക്ക് നോക്കി. ഇതെല്ലാം കേട്ടുകൊണ്ട് സൗദാമിനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടഞ്ഞു. പെട്ടെന്ന് തന്നെ അവൾ ഉള്ളിലേക്ക് പോയി. രഘു എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ കുറേ നേരം നിന്നു. സമയം സന്ധ്യ കഴിഞ്ഞിരുന്നു. വീഴാൻ പോയപ്പോൾ പിടിച്ചത് ഇത്രയ്ക്ക് തെറ്റായോ? അവൻ മുറിയിലേക്ക് കയറി തൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് പോകുവാൻ റെഡിയായി. സാധനങ്ങൾ എടുത്തു വയ്ക്കുന്ന കൂട്ടത്തിൽ കുറച്ച് നാൾ മുന്നേ കിട്ടിയ മദ്യം അവൻ്റെ കയ്യിൽ തടഞ്ഞു. വല്ലപ്പോഴും മാത്രം അവൻ മദ്യപിക്കാറുള്ളൂ. ഇവിടെ ജോലിക്ക് വന്നതിന് ശേഷം തൊട്ടിട്ടേയില്ല. സങ്കടവും ദേഷ്യവും സൗദാമിനി കൊച്ചമ്മയെ ഇനി കാണാൻ പോലും കഴിയില്ല എന്ന നിരാശയും കാരണം അവൻ മദ്യപിച്ചു. മദ്യം അവൻ്റെ സിരകളിൽ പ്രവർത്തിച്ചു തുടങ്ങി. സൗദാമിനി കൊച്ചമ്മയോട് പോയി മാപ്പ് പറഞ്ഞാലോ എന്നവൻ ആലോചിച്ചു. പക്ഷേ അവനിലെ പുരുഷൻ അതിന് സമ്മതിച്ചില്ല. എന്തായാലും കൊച്ചമ്മയെ കണ്ടിട്ട് പറഞ്ഞിട്ട് പോകാം. 8 മണിയായി, തമ്പി അദ്ദേഹം കിടന്നു കാണും. സൗദാമിനി താഴത്തെ മുറിയിലുണ്ടാകുമെന്ന് അവന് നല്ലപോലെ അറിയാം. അവൾ മിക്കവാറും അവിടെ ഇരുന്ന് വായിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള മദ്യം അവൻ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തിട്ട് അവൻ വീണ്ടും രണ്ടും കൽപ്പിച്ച് ബംഗ്ലാവിലേക്ക് നടന്നു. ഉള്ളിൽ ലൈറ്റുകളെല്ലാം അണിഞ്ഞിരുന്നു. താഴത്തെ നിലയിൽ ഇടനാഴിയിലും സൗദാമിനി വന്നിരിക്കാറുള്ള മുറിയിലും വെട്ടമുണ്ട്. അവൻ നടന്ന് ഉള്ളിൽ
കയറി. ഇടനാഴിയിലൂടെ ഉറച്ച കാൽവെപ്പുകളോടെ നടന്ന് മുറിയുടെ വാതിൽക്കലെത്തി. അവൻ അകത്തേക്ക് നോക്കി. സൗദാമിനി അവിടെ ഇല്ലായിരുന്നു. രഘു അകത്തേക്ക് തലയിട്ട് അവിടെ എല്ലാം നോക്കി. അവൾ അവിടെ ഇല്ല. അവൻ തിരിച്ചിറങ്ങിയതും ഇടനാഴിയിലൂടെ സൗദാമിനി നടന്നു വരുന്നത് കണ്ട് അവൻ ഒതുങ്ങി നിന്നു. റോസ് സാരിയായിരുന്നു സൗദാമിനിയുടെ വേഷം. ഷർട്ടിടാത്ത ഉറച്ച ശരീരവും കാണിച്ചു നിൽക്കുന്ന രഘുവിനെ കണ്ടതും അവളുടെ നെഞ്ചിൽ കൂടി ഒരു മിന്നൽ കടന്നുപോയി. പെട്ടെന്നവൾ മുഖം തിരിച്ച് നടന്ന് മുറിയിലേക്ക് കയറി. കൊച്ചമ്മേ, അവൻ പതുക്കെ വിളിച്ചു. അവൾ പെട്ടെന്ന് നിന്ന് എന്നിട്ട് ഇഷ്ടക്കേടോടെ തല തിരിക്കാതെ ചോദിച്ചു. എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറിപ്പോയി. അകത്തേക്ക് കയറിയ സൗദാമിനിയുടെ ഹൃദയം പടപടാന്നിടിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞ അവൻ തന്നെയൊന്ന് വാരിപ്പുണർന്ന് പിടിച്ചെങ്കിൽ വഴങ്ങിക്കൊടുക്കാൻ അവൾ ഒരുക്കമായിരുന്നു. പക്ഷേ ഒരു ജോലിക്കാരനോട് അങ്ങോട്ട് കയറി തൻ്റെ ആഗ്രഹം പറയാൻ അവളുടെ ആഠ്യാത്യം അനുവദിച്ചില്ല. അവന് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാനും യഥാർത്ഥത്തിൽ അവൾക്ക് ഇഷ്ടമില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുട്ടമ്പിള്ള പറഞ്ഞപ്പോൾ അവൾ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചതാണ്. അവൾ സ്വയം നിയന്ത്രിച്ച് അലമാരയിൽ നിന്നും തുണികളെടുത്ത് തിരിച്ചിറങ്ങാൻ തിരിഞ്ഞതും വാതിൽക്കൽ രഘു, നീ എന്തിനാ ഇവിടെ വന്നത്? പുറത്തു പോ, അവൾ കവട ദേഷ്യത്തിൽ പറഞ്ഞു. പൊക്കോളാം കൊച്ചമ്മേ, ഈ മുറിയിൽ നിന്നല്ല, ഈ ബംഗ്ലാവിൽ നിന്ന് തന്നെ. അതിനു മുന്നേ എനിക്ക് പറഞ്ഞു വിടാനുള്ള കാരണമൊന്നറിയണം. പോകണമെന്ന് കരുതി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ എനിക്കറിയണം എന്തിനാണ് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതെന്ന്. അവൾ അവനെ ഒന്ന് നോക്കി. നിനക്ക് ആളുകളോട് പെരുമാറാൻ അറിയില്ല, അവൾ പറഞ്ഞു. കൊച്ചമ്മയ്ക്കറിയോ? അവൾ പറഞ്ഞു നിർത്തിയതും അവൻ തിരിച്ചു ചോദിച്ചു. സൗദാമിനി ഞെട്ടിത്തരിച്ച് അവനെ നോക്കി. അവളുടെ ശ്വാസഗതി കൂടിയിരുന്നു. ഞാനിവിടുത്തെ ആരാണെന്ന് അറിയാമോ നിനക്ക്? അവൾ പെട്ടെന്ന് കൈകൾ കെട്ടിക്കൊണ്ട് ചോദിച്ചു. അറിയാം. 4 കൊല്ലമായി സുഖമില്ലാതെ കിടക്കുന്ന തമ്പി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്നറിയാം. കൊച്ചമ്മ ഒരു സ്ത്രീയാണെന്നറിയാം. മദ്യം അവൻ്റെ ഉള്ളിൽ ധൈര്യം പടർത്തിയിരുന്നു. നീ എന്നെ പരിഹസിക്കുകയാണോ? അയ്യോ അല്ല കൊച്ചമ്മേ, ഞാനെല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് പറയുവാണ്. നീ എന്തു മനസ്സിലാക്കിയെന്ന? കൊച്ചമ്മ പലപ്പോഴും എന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ മനസ്സ് എന്തിനാണ് കൊതിക്കുന്നതെന്നും എനിക്കറിയാം. അവൻ മടിക്കാതെ പറഞ്ഞു. അനാവശ്യം പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ, അവൾ തിരിഞ്ഞു നിന്ന് ആക്രോശിച്ചു. എങ്കിലും അവളുടെ മനസ്സ് അവനായി കുഞ്ചുകയായിരുന്നു. അവൻ്റെ സാമീപ്യവും സംസാരവും കേട്ട് സൗദാമിനിയിൽ കോലിളക്കം തുടങ്ങിയിരുന്നു. ഞാൻ പൊക്കോളാം, പക്ഷെ കൊച്ചമ്മയ്ക്ക് പറ്റിയ തെറ്റിന് എന്നെയാണോ ശിക്ഷിക്കേണ്ടത്? എനിക്കതിൽ വിരോധമില്ല, ഞാൻ പോകുന്നു. അതിനു മുൻപേ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സൗദാമിനിയുടെ അടുത്തേക്ക് നടന്നിരുന്നു. സൗദാമിനിയുടെ ഹൃദയം തുടിച്ചു. എങ്കിലും അവൾ പെട്ടെന്ന് അകന്നു മാറിയിട്ട് ചോദിച്ചു, എന്താണ്? ഞാനും ഒരു പുരുഷനാണ്. കൊച്ചമ്മയ്ക്ക് എന്നോട് തോന്നിയത് കൊച്ചമ്മയോട് എനിക്കും തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രഘു അവളുടെ തോളിൽ കൈവച്ചു. ആ എന്നൊരു നിശ്വാസത്തോടെ അവൻ്റെ സ്പർശനത്തിൽ അവൾ ഒരു നിമിഷം നിന്നുപോയി. പെട്ടെന്ന് തന്നെ അവളിൽ പ്രമാണിത്വമുണർന്നു. ജോലിക്കാരന് പെട്ടെന്ന് വഴങ്ങിക്കൊടുക്കാൻ അവൾ തയ്യാറായില്ല. അവൾ കുതിരി മാറാൻ ശ്രമിച്ചു. കുതിരി മാറാൻ ശ്രമിച്ച സൗദാമിനിയെ രഘു ഒറ്റ കൈകൊണ്ട് അമർത്തിപ്പിടിച്ച് ഒറ്റക്കറകലിൽ അവൻ അഭിമുഖമായി പിടിച്ച് തിരിച്ചിട്ട് അവൻ സൗദാമിനിയെ ഒന്നടങ്കം കെട്ടിപ്പിടിച്ചു. പതിയെ പതിയെ സൗദാമിനിയുടെ കൈകൾ പലയിടത്തെത്തി. അവൻ്റെ കൈകൾക്കും ക്ഷമയില്ലായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ അരുതാത്തൊരു ബന്ധത്തിലേക്ക് പോയി. അങ്ങനെ തമ്പി അദ്ദേഹം അറിയാതെ അവർ ഇന്നും സുഖമായി ജീവിക്കുന്നു. അന്ന് തന്നെ സൗദാമിനി പല കാരണങ്ങളുണ്ടാക്കി അവനൊരു ചാൻസ് കൂടെ കൊടുക്കാമെന്നും പറഞ്ഞ് അവനെ അവിടെ സ്ഥിരപ്പണിക്കാരനാക്കി. സൗദാമിനി അവനെ സ്വന്തമാക്കി മാറ്റുകയായിരുന്നു.